കൊച്ചി കപ്പൽശാലയിൽ NIA പരിശോധന. പ്രതിരോധ കപ്പലിന്റെ വിവരങ്ങൾ ചോർത്തിയെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന. ഒരു ജീവനക്കാരനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നു. വിശദാംശങ്ങളുമായി എബി ചേരുന്നു. എബി, ഇപ്പോൾ NIA പരിശോധനയാണ് ഇപ്പോൾ കൊച്ചി കപ്പൽശാലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തെല്ലാമാണ് പരിശോധനയുടെ കൂടുതൽ വിവരങ്ങൾ? ഇത് ഈ സംഭവത്തിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഏതാണ്ട് 2023 മാർച്ച് മുതലുള്ള ഒരു സംഭവമാണ്. അതിൽ ഈ 2023 മാർച്ച് മുതൽ ഡിസംബർ 10 വരെയുള്ള കാലയളവിൽ ഇവിടെ ഈ കപ്പൽശാലയുമായി ബന്ധപ്പെട്ട നിർണായകമായിട്ടുള്ള വിവരങ്ങൾ അവിടെ ജോലിക്കെത്തിയിരുന്ന ആസാം അല്ലെങ്കിൽ ആസാം സ്വദേശിയാണ് എന്ന തരത്തിൽ തെറ്റിദ്ധരിപ്പിച്ച് അവിടെ ജോലിക്ക് കയറിയ ഒരു അഫ്ഗാൻ പൗരൻ അവിടെ ജോലിക്ക് കയറിയിട്ടുണ്ടായിരുന്നു എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിരുന്നു. ഈ ആൾ ഇവിടുത്തെ പ്രതിരോധ കപ്പലുകളുടെ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഫേസ്ബുക്ക് ഒരു പേജിലേക്ക് ഈ ഇതിന്റെ വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. അകത്തെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഉള്ള നിർണായക വിവരങ്ങളാണ് കൈമാറിയിട്ടുള്ളത് എന്ന് NIA കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇവിടെ ഒരു പരിശോധന നടക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഈ ഹൈദരാബാദിൽ നിന്നുള്ള NIA യൂണിറ്റ് ആണ് ഇപ്പോൾ കൊച്ചിയിൽ കപ്പൽശാലയിൽ വന്ന് ഈ പരിശോധന നടത്തുന്നത്. പ്രതിരോധ കപ്പലുകളുടെ വിവരങ്ങൾ ഈ ജീവനക്കാരിൽ നിന്ന് ചോർന്നു പോയിട്ടുണ്ട് എന്നുള്ള അല്ലെങ്കിൽ അയാൾ ചോർത്തിയിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിരുന്നത് പോലീസാണ് ആദ്യം, കേരള പോലീസാണ് ഈ വിഷയം ആദ്യം അന്വേഷിച്ചത്. എന്നാൽ ഇത്തരം ഗൗരവമുള്ളൊരു വിഷയമാണ്, അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് എന്നതിനെ കൊണ്ട് ഈ അന്വേഷണം NIA ഏറ്റെടുക്കണമെന്നുള്ള നിർദ്ദേശം അല്ലെങ്കിൽ അത്തരത്തിലുള്ള അഭിപ്രായം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയായിരുന്നു. തുടർന്നാണ് ഈ കേസ് NIA ഏറ്റെടുക്കുകയും അതിനനുസരിച്ചുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നത്. ഇന്നിപ്പോൾ ഈ പരിശോധന വലിയ രീതിയിൽ തന്നെ നടക്കുകയാണ്. ഇവിടെ ഒരു ജീവനക്കാരനെ കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്യുകയാണ്. ഇയാൾക്ക് അന്നുണ്ടായിരുന്ന അഫ്ഗാൻ പൗരനുമായി ബന്ധപ്പെട്ട അയാൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാം എന്നുള്ളതിനെ കുറിച്ചുള്ള ചില കണ്ടെത്തലുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവരങ്ങൾ NIA ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇയാളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2023 മാർച്ച് 1 മുതൽ ഡിസംബർ 10 വരെയുള്ള കാലയളവിൽ എയ്ഞ്ചൽ പായൽ എന്ന ഫേസ്ബുക്ക് പേജിലേക്കാണ് പ്രതിരോധ കപ്പലുകളുടെ വിവരങ്ങളൊപ്പം തന്നെ അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇയാൾ കൈമാറിയിട്ടുണ്ട് എന്നതിനെ കുറിച്ച് വിവരങ്ങൾ ലഭ്യമായത്. ഇതുമായി ബന്ധപ്പെട്ട് കപ്പൽശാലയിലെ ഒരു കരാർ തൊഴിലാളിയായിട്ടുള്ള ഒരു ശ്രീനിനെ 2023 ഡിസംബറിൽ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിനെയൊക്കെ തുടർന്നാണ് ഇപ്പോൾ ഈ ഒരു പരിശോധനയിലേക്ക് NIA വരികയും NIA ഇതിന്റെ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികൾ കടക്കുകയും ചെയ്തിരിക്കുന്നത്. ഉച്ചയോടുകൂടിയാണ് ഈ പരിശോധനകൾ ആരംഭിച്ചത്. പരിശോധന ഇപ്പോഴും തുടരുകയാണ്, ചോദ്യം ചെയ്യലും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കൊച്ചി കപ്പൽശാലയിലെ പ്രതിരോധ കപ്പലിൽ ജോലിക്ക് പ്രവേശിച്ച അഫ്ഗാൻ പൗരൻ ചില നിർണായകമായ വിവരങ്ങൾ ജീവനക്കാരിൽ നിന്ന് ചോർത്തിയെന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് NIA ഇപ്പോൾ പരിശോധന നടത്തിയിരിക്കുന്നത്. വിശദാംശങ്ങളാണ് AB നൽകിയത്.